എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെള്ളരിയും മത്തനും കുമ്പളവും ഒക്കെ നന്നായിട്ട് പിടിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ കൊടിയ ചൂട്, ഇത്രയും ചൂടിനെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ചെടികൾക്കുണ്ട്. ചൂട് കൂടുമ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇലകളിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് നഷ്ടപ്പെട്ടു പോകും. ബാഷ്പീകരണ നഷ്ടം എന്ന് അതിനെ പറയാം. അത് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇലകളിലെ അടിവശത്ത് കാണുന്ന സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സെൽസ്. നമ്മൾ പണ്ടെല്ലാവരും 8-ാം ക്ലാസ്സിലൊക്കെ ബയോളജി ടീച്ചർ പഠിപ്പിച്ച രണ്ട് കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് എല്ലാ ഇതിൻ്റെ ഇലകളുടെ അടിവശത്ത് കാണാം. അപ്പോൾ അത് തുറക്കുമ്പോഴാണ് വെള്ളം കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ തെങ്ങിന് ഉപ്പിടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഉപ്പിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാനുള്ള ഒരു പഴയ വിദ്യയായിരിക്കും. അതേപോലെ ഈ പച്ചക്കറികളിലെല്ലാം മൂത്ത ഇലകളുടെ അരികുകൾ ഇങ്ങനെ കരിഞ്ഞ് അകത്തേക്ക് വരുന്നൊരു പ്രശ്നം, ഇതൊക്കെ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ചൂട് കൂടുന്നു, ഉള്ള പൊട്ടാസ്യം തന്നെ ചെടികൾ എന്ത് ചെയ്യും, വളരുന്ന അറ്റത്തേക്ക് കൊടുത്തു വിടും. അപ്പം പ്രായമായ ഇലകളുടെ അരികുകൾ കരിഞ്ഞു വരും. ഇതാണ് പൊട്ടാസ്യം ഡെഫിഷ്യൻസിയുടെ പ്രധാനപ്പെട്ട സിംപ്റ്റം. അതുപോലെ തന്നെ ഉൽപ്പാദന നഷ്ടം ഉണ്ടാവും. കാരണം പൊട്ടാസ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇലയിലുണ്ടാക്കിയ ഭക്ഷണം കായലിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ തക്കാളിയുടെ മൂത്ത ഇലകളുടെ അരികുകൾ കരിഞ്ഞു കാണുന്നില്ലേ, ഇതൊക്കെ പൊട്ടാസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് എന്നെ കുറേ പേരൊക്കെ കോൺടാക്ട് ചെയ്തപ്പം ഞാൻ അവരോട് പറഞ്ഞു പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം. ഒരു 10 ഗ്രാം, ഒരു 10 ദിവസത്തിലൊരിക്കൽ 10 ഗ്രാം പൊട്ടാഷ് ഓരോ ചെടിയുടെ ചോട്ടിലും ഇട്ട് കൊടുത്താൽ, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം, അല്ലെങ്കിൽ ഓരോ തടവും നന്നായി നനച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൊട്ടാഷ് ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള യാതൊരു കാര്യമില്ല, ഞാൻ നേന്ത്രപ്പഴത്തിൻ്റെ തോലും ഉള്ളിയുടെ തോലൊക്കെ വെള്ളത്തിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട് വെച്ചാൽ, പല യൂട്യൂബേഴ്സ് അങ്ങനെ പറയുന്നുണ്ടാവും പൊട്ടാസ്യം കൂടുതലായിട്ട് പഴത്തിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. പക്ഷെ മണ്ണിലില്ലാത്ത പൊട്ടാസ്യം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. ആക്ച്വലി പഴത്തിനകത്ത് പൊട്ടാസ്യം കൂടുതലായിട്ട് വേണം, പക്ഷേ മണ്ണിലില്ലാത്ത പൊട്ടാസ്യത്തിന് ചെടിക്ക് കിട്ടില്ല. അങ്ങനെ വരുമ്പം കായലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇല വെള്ളം, ആ നേന്ത്രപ്പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ടത് കൊണ്ട് നമ്മളെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം കിട്ടിയെന്ന് വിചാരിക്കേണ്ടത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കലെങ്കിലും പൊട്ടാഷ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. നന്നായി തടം നനച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 പണികളാണ് കേട്ടോ പൊട്ടാസ്യത്തിന് നമ്മളെ ചെടികളിലുള്ളത്. സ്റ്റൊമാറ്റോ നല്ല ഉറപ്പുള്ളതാക്കും. സ്റ്റൊമാറ്റോ ഉറപ്പുള്ളതാകുമ്പോൾ നാച്ചുറലി നമ്മളെ ചെടികളിൽ നിന്നുള്ള ബാഷ്പീകരണ നഷ്ടം, അതായത് വെള്ളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്നത്, ബാഷ്പീകരിച്ച് പോകുന്നതിൻ്റെ ഇത് ക്വാണ്ടിറ്റി കുറക്കാൻ പറ്റും. 2-ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരുത്തോടെ ചെടികൾക്ക് വളരാൻ പറ്റും. ഇലകളിലുണ്ടാക്കിയ ഭക്ഷണം നമ്മുടെ കായലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക്, നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും കാരണം നമ്മളെ ഹൃദയ പേശികൾ, അവിടുത്തെ മസിൽസൊക്കെ തന്നെ നല്ല സ്ട്രെങ്തൻ ആവണമെങ്കിൽ അവിടെ പൊട്ടാസ്യം ധാരാളമായിട്ട് വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ നമ്മളെ ശരീരത്തിലേക്ക് പൊട്ടാസ്യം എത്തുള്ളൂ. അപ്പം പൊട്ടാസ്യം കിട്ടാനുള്ള എളുപ്പവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പച്ചക്കറികളിലൊക്കെ തന്നെ നമ്മൾ ആവശ്യത്തിന് പൊട്ടാസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് വേരുകൾ വലിച്ചെടുക്കുകയും അത് നമ്മളുടെ കായലിലേക്ക് വരികയും അങ്ങനെ വരുമ്പോൾ അത് കഴിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ഇത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ, വാഴക്ക് അതിൻ്റെ ചെടിയുടെ വളർച്ചയിൽ നട്ട് 1 മാസം കഴിഞ്ഞാൽ 100 ഗ്രാം തൊട്ട്, 2-ാം മാസം 100 ഗ്രാം, 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം, ഇങ്ങനെ ഓരോ മാസത്തെ ഇടവേളകളിൽ 100 ഗ്രാം വീതം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാഴയെ സംബന്ധിച്ചിടത്തോളം 1/2 കിലോഗ്രാം പൊട്ടാസ്യം കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കൊല വന്നതിന് ശേഷം 50 ഗ്രാം കൂടി പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം. അതേസമയം പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 ഗ്രാം വെച്ചിട്ട് എല്ലാ ആഴ്ചയും ചെടിയുടെ ചുവട്ടിൽ തടം നനച്ചതിന് ശേഷം ഒരു ചെടിക്ക് 10 ഗ്രാം എന്നുള്ള തോതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യമായി. ഇനി തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നന്നായി നനച്ചു കൊടുക്കുന്നൊരു തെങ്ങാണെങ്കിൽ 1 വർഷത്തേക്ക് 2 കിലോഗ്രാം പൊട്ടാഷ് കൊടുക്കണം. കവുങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് 1/2 കിലോഗ്രാം വരെ കൊടുക്കാം. 350 ഗ്രാം മുതൽ 1/2 കിലോഗ്രാം വരെ പൊട്ടാഷ് കൊടുക്കാം. അങ്ങനെ ഓരോ ചെടികൾക്കും ആവശ്യമായിട്ടുള്ള, അതേപോലെ തന്നെ മാവിനെ സംബന്ധിച്ചിടത്തോളം 2 കിലോഗ്രാം പൊട്ടാഷാണ് ഒക്ടോബർ നവംബർ മാസത്തിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെടികൾ നല്ല കരുത്തുള്ളതായിട്ടും ആരോഗ്യത്തോടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ് അതിൽ നിന്ന് കിട്ടുന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.